ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് വിസിറ്റർ വിസ, സന്ദർശക വിസ പ്രോസസ്സിംഗ് ടൈം. പ്രോസസ്സിംഗ് ടൈം ഇന്ന് നോക്കാൻ നിർത്ത്. ഇന്ന് കാനഡ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ചെന്നിട്ട് പ്രോസസ്സിംഗ് ടൈം നോക്കാം. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാനഡ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്നത്. ഗൂഗിളിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്താൽ, ഗൂഗിൾ സെർച്ച് കൊടുത്താൽ തന്നെ, കാനഡ വിസിറ്റർ വിസ പ്രോസസ്സിംഗ് ടൈം കൊടുത്താൽ തന്നെ ആദ്യത്തെ ലിങ്ക് തന്നെ വരുന്നത് കാനഡ ഗവൺമെൻറ് സൈറ്റാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാനഡ ഗവൺമെൻറ് സൈറ്റിലെ പേജിൽ തന്നെ പോവും. പ്രോസസ്സിംഗ് ടൈം, പ്രോസസ്സിങ്ങിൻ്റെ സമയത്തിൻ്റെ ആ പേജിൽ തന്നെ പോവും. പേജിൽ തന്നെ ഫീൽഡ് കാണാം. ആ ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇന്ന് എത്ര ദിവസം, ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് 32 ദിവസമായിട്ടാണ് കാണിക്കുക. അതായത് ഒരു മാസം, ആ ഒരു മാസത്തിൻ്റെ അടുത്ത് വരും. അവർ തന്നെ, കാനഡ ഗവൺമെൻറ് തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ഇങ്ങോട്ട് തന്നെ അവരെ സൈറ്റിൽ നിന്ന് പറയുന്നതാണ്, അതായത് 32 ദിവസം റിസൾട്ട് കിട്ടാനായിട്ട്, നിങ്ങളുടെ പദവി അറിയാനായിട്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ 32 ദിവസം എടുക്കും. 32 ദിവസം എന്ന് പറയാൻ നേരത്ത് വേറൊന്നുമല്ല, ശരാശരി 80% ഫയൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 80% അതിൻ്റെ റിസൾട്ട്, പദവി 32 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും. അത് അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു 20% കറക്റ്റ് 32 ദിവസത്തിനുള്ളിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഒരു അപേക്ഷ അതിൻ്റെ റിസൾട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടിയാൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയാൻ നേരത്ത് അത് ഫോം പൂരിപ്പിച്ചത് കറക്റ്റായിട്ട് പൂരിപ്പിച്ചിട്ടില്ല. അതാണ് മിക്ക കേസസും അതായിരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരുന്നത് മിക്കതും റിഫ്യൂസലായിരിക്കും. നിങ്ങളുടെ അപേക്ഷ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ അവരെ രാജ്യത്തോട്ട് പോവാൻ അവരനുവാദം തരുന്നത് അവരെ ഇഷ്ടമാണ്. ഒരുവത്തി പറഞ്ഞാൽ അവരെ ഔദാര്യം പോലെ തന്നെ കാണാം. വിസ തരുന്നവർ നിങ്ങളുടെ വേലക്കാരല്ല, അത് മനസ്സിലാക്കിയിരിക്കണം. വേലക്കാരല്ലെന്ന് പറഞ്ഞ് വേറൊന്നുകൊണ്ടല്ല, ആൾക്കാർക്ക്, അപേക്ഷിക്കുന്നവർക്ക് വലിയ ഈഗോ ഉള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അഹംഭാവമുള്ളവരാണ് പൊതുവെ വേലക്കാരായിട്ട് കാണുന്നത്. വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയാൻ നേരത്ത് അവർ വളരെ നിർബന്ധവും ശാഠ്യവും. കാനഡ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുതരം അവരെ അവകാശം പോലെയാണ് അവർക്ക് തോന്നുന്നത്. അവസാനം യഥാർത്ഥത്തിൻ്റെ റിയാലിറ്റിയുടെ തലയ്ക്ക് കൊട്ടുകൊള്ളാൻ നേരത്ത് മാത്രമേ ഉള്ളൂ അവർ പഠിക്കുകയുള്ളൂ. എപ്പോഴും പഠിക്കുന്നത് കൊട്ടുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്. വേറെ ന്യൂസ് എന്ന് പറയാൻ നേരത്ത് US എംബസിയുടെ വിസിറ്റർ വിസ $160 നിന്നും $185 കൂട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഒരു കാനഡയിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. കാനഡ എംബസി പൂട്ടിക്കിടക്കുകയായിരുന്നു, അടച്ചിടക്കുകയായിരുന്നു. അതുകൊണ്ട് ചാൻസ് ഉണ്ട് കാനഡയുടെ വിസിറ്റർ വിസയുടെ എല്ലാം വിസയുടെ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് കൂട്ടാനായിട്ട് വളരെ സാധ്യതകൾ കൂടുതലാണ്. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കൂടുതൽ വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ സർവീസ് വേറൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രാജ്യം, ആ രാജ്യത്തിൻ്റെ വിസയുടെ, സന്ദർശകയാണെങ്കിലും വർക്ക് വിസയാണെങ്കിലും, ഞങ്ങൾ അതിൻ്റെ ഫോംസ് പൂരിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടി കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങൾ ആ എംബസിക്ക്, ഇപ്പോൾ കാനഡയാണെങ്കിൽ കാനഡ വിസയുടെ പ്രോസസ്സിംഗ് എംബസിയുടെ പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. താങ്ക് യു.